അലൈക്കും വാഹത്തുള്ള മസാർ വളക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണക്കടുത്തുള്ള താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഒരു സ്രാമ്പിയുടെ ചരിത്രമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് ഇൻഷാല്ല ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വള്ളുവനാട് രാജവംശത്തിന് കീഴിലുണ്ടായിരുന്ന അങ്ങാടിക്കുന്ന് എന്ന പ്രദേശമാണ് ഇന്നത്തെ താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ മഹലിലെ പള്ളിക്ക് ശിലവാകിയത് മമ്പുറം തങ്ങളുടെ തൃക്കൈ കൊണ്ടാണ് അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ താഴേക്കോടുള്ള ഈ വാലിപ്പാറ സ്രാമ്പിയുണ്ട് പണ്ട് കാലത്ത് ഇവിടെയുള്ള മുസ്ലിങ്ങൾ ജുമോ നിർവഹിക്കാൻ പോയിരുന്നത് പതിനഞ്ച് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള പുത്തനങ്ങാടിയിലേക്കായിരുന്നു തീർത്തും കാർഷിക വൃത്തി കൊണ്ട് ജീവിതം നയിച്ചിരുന്ന ഗ്രാമീണർക്ക് ദിനേനയുള്ള ആരാധനാകർമ്മങ്ങൾ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സൗകര്യാർത്ഥമാണ് ഈ വയലിന നടുവിലായിക്കൊണ്ട് ഈ സ്രാമ്പി നിർമ്മിക്കുന്നത് ഒറ്റ മുള്ളൻ കൊണ്ടാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത് ഇരുന്നൂറ് വർഷക്കാലം വെള്ളത്തിൽ നിന്നിട്ടും അതിൻ്റെ തൂണുകൾക്ക് യാതൊരു കേടുപാടും സംഭവിച്ചിരുന്നില്ല എന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് ഈ അടുത്ത കാലത്തായി ജീർണത സംഭവിച്ചതിനാൽ സപ്പോർട്ട് എന്ന നിലയിലാണ് ഇപ്പോഴുള്ള ഈ കരിങ്കൽ തൂണുകൾ നിർമ്മിച്ചിരിക്കുന്നത് അന്നുമുതൽ ഇന്നോളം ഇതിനൊരു കമ്മിറ്റി ഇല്ല എന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ് പള്ളി പുതുക്കിപ്പണിയാൻ പല ഓഫറുകളും വന്നപ്പോഴും അതൊന്നും സ്വീകരിക്കാതെ പഴമ നിലനിർത്തിപ്പോരാനാണ് ഇവിടത്തുകാർ ആഗ്രഹിക്കുന്നത് പണ്ടുകാലത്തുള്ള മഹത്വക്കൾ നിർമ്മിച്ചതും ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചതുമായ പള്ളിയായതുകൊണ്ട് തന്നെയാവാം നിരവധി സാധാത്തുക്കളും ആലിമീങ്ങളും ഈ പള്ളിയിൽ നിസ്കരിക്കാനെത്താറുണ്ട് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് മലബാർ തീര പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള സ്രാമ്പികൾ സജീവമായിരുന്നു ഒരു കാർഷിക സംസ്കൃതിയുടെ അവശേഷിപ്പ് കൂടിയായിരുന്ന സ്രാമ്പികൾ ഗ്രാമീണ മേഖലകളിലെ വൈജ്ഞാനിക കേന്ദ്രങ്ങൾ കൂടിയായിരുന്നു കൂട്ടുകുടുംബത്തിന്റെ വിശപ്പകറ്റാൻ കഠിനാധ്വാനം ചെയ്യുന്ന കർഷകന്റെ ആത്മീയതക്കുള്ള മികച്ചൊരു ഉത്തരം കൂടിയാണ് ഇത്തരത്തിലുള്ള സ്രാമ്പികൾ ഇന്നത്തെ പോലെ റോഡുകൾ വ്യാപകമല്ലാത്ത കാലത്ത് പാടപരമ്പിലൂടെയും ഇടവഴികളിലൂടെയും പുഴ കടന്നും വരുന്ന ജനങ്ങൾക്ക് നിസ്കരിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും വേണ്ടിയാണ് പാടത്തും പുഴവക്കിലും സ്രാമ്പികൾ പണിതത് പിന്നീട് മാറ്റിസ്ഥാപിക്കേണ്ടി വരുമോ എന്നോർത്ത് പല സ്രാമ്പികളും വകുപ്പ് ചെയ്യപ്പെടാറുമില്ല അത്തരത്തിലുള്ള ചെറിയ നിസ്കാര പള്ളികളുടെ സ്ഥാനത്ത് പിൻകാലത്ത് വലിയ പള്ളികൾ സ്ഥാപിച്ചതും കാണാം വയലുകളിൽ ജോലി ചെയ്യുമ്പോഴും നിസ്കാരം സമയം തെറ്റാതെ നിർവഹിക്കണം എന്ന നിർബന്ധ ബുദ്ധിയുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വയലുകളിൽ സ്രാമ്പികൾ സ്ഥാപിക്കാനുള്ള പ്രധാന കാരണം മൗലിതുകളും റാത്തീബുകളും ഉറക്കച്ചൊല്ലി പാതിരാമോളം സ്രാമ്പികൾ ഉണർന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു സ്ത്രീകളും കുട്ടികളും വീടുകളിൽ നിന്നും തറാവിയും വിത്രും സംഘടിപ്പിക്കുമ്പോൾ സ്രാമ്പികളിൽ പോയി തറാവിയും തഹജ്ജുദും വിത്രം നിർവഹിച്ച് പുലരാറാവുമ്പോൾ വീട്ടിലെത്തുന്ന കാരണവന്മാരെ ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാവും ഗതകാല സ്മരണകൾ അയവിറക്കുന്ന കാരണവന്മാർക്ക് അമ്പര ചൊമ്പികളായ മിനാരങ്ങൾക്ക് താഴെ നിൽക്കുമ്പോൾ വിങ്ങലുകൾ എത്രയാണെന്ന് അവരുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാനാവും മാപ്പിളമാരുടെ പ്രാർത്ഥനാ മന്ദിരം എന്ന അർത്ഥത്തിലാണ് സ്രാമ്പികൾ പൊതുവെ അറിയപ്പെടുന്നത് ചിലയിടങ്ങളിൽ നിസ്കാരപ്പള്ളിയെന്നും തക്കാവ് എന്നും തൈക്കാവ് എന്നും പറയാറുണ്ട് സ്രാമ്പികളുടെ ചരിത്രങ്ങൾ ഇവിടെ അവസാനിക്കുന്നു ഇൻഷാല്ല നിങ്ങളുടെ നാടുകളിൽ ഇതുപോലുള്ള സ്രാമ്പികൾ ഉണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോകൾ കമന്റുകളിലായി അറിയിക്കണം ഇൻഷാള്ള വീഡിയോക്ക് താഴെയായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരേക്കും അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു